ਕਰੋ ਅੱਪਰ ਕਰ ਗਏ ਜੀ ਫਰੈਂਡ ਭਾਈਏ വണ്ടിയുടെ കോലം കണ്ട രണ്ട് സീലും പൊട്ടി ഫ്രണ്ടിലെ ഓയിൽ സീലും പൊട്ടി അതിന്റെ അതൊന്നും ഇല്ല വരാൻ ബാക്കി ബാക്കിലെ ഓയിൽ സീലും പൊട്ടി ഇവിടെ കണ്ടോ ഓയിലായി കിടക്കുന്ന മൊത്തത്തില് എല്ലാം പൊട്ടി കിടക്കുന്ന ആശാന്റെ കാണുന്ന ആകാശമൊന്നും അല്ലട്ടാ ഫുള്ള് മഞ്ഞാണ് സത്യം പറഞ്ഞ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നഷ്ടമായി പോയതിനെ കാൽവരി കൊണ്ട് ഞങ്ങള് പെട്ടെന്ന് തന്നെ ഈ ഒരു കോട കണ്ടപ്പോ റൂമിൽ നിന്ന് ചാടിക്കുത്തി ഇറങ്ങിയതാട്ടാ അപ്പൊ നമ്മള് വന്നു വന്ന് ഏതാ ഒരു കാട്ടിന്റെ ഉള്ളിലോട്ട് കയറി പോവാറിയോ എനിക്കറിയത്തില്ല ചാലടി ചാല വണ്ടി പോയി അപ്പൊ വണ്ടി ചെറുതായിട്ട് സ്ലിപ്പായി തിരിച്ചു പോവാലേ ഇനി പോവാന്നാ എനിക്ക് കുറച്ചുകൂടെ പോവാ 10-20 കിലോമീറ്റർ ആയി കേട്ടോ അത് ചെറിയ തന്നെ ഉണ്ട് ടാസ്ക് ആയിരിക്കും ഇപ്പൊ തിരിച്ചു പോവാലേ എന്നാലും കുറച്ചൊക്കെ കേറ്റാന്ന് വിചാരിച്ച് ആദ്യത്തെ സ്പോട്ട് കാണുക തന്നെ നമ്മുടെ വണ്ടി കൊണ്ട് കയറ്റം ചെയ്തതാണ് ഭയങ്കര സ്ലിപ്പറിയാട്ടോ ഈ വണ്ടി എങ്ങനെ വന്നത് എനിക്കറിയത്തില്ല തെന്നി തന്നെ അങ്ങ് പോകായിരുന്നു കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വണ്ടി അങ്ങ് വിട്ടുകളേ പറ്റത്തുള്ളൂ അങ്ങോട്ട് കൊക്കയാണ് പക്ഷെ ഇങ്ങനെ ചെയ്യത് ഓഫ് റോഡ് കഴിഞ്ഞിട്ട് നമ്മളിതാ ഒത്തിരി ചോറും ബീഫ് ഫ്രൈയും കൂടെ കഴിക്കാനുണ്ട് നമ്മളിതേ ഇവിടത്തെ സ്റ്റേ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ റിസോർട്ടിലോട്ടുള്ള റൈഡ് തുടങ്ങി. ഇവിടെ കാൽവരി മൗണ്ടിൽ തന്നെയാണ് ഈഗിളും മാഡ്മാക്സും മല്ലുവും എല്ലാരും വന്നിട്ടുണ്ട്. അപ്പൊ അവരെ കാണാൻ വേണ്ടി നമ്മളിതേ പോവാണ്. അവിടെ പോയിട്ടുള്ള എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ബാക്ക് വീല് പൊങ്ങിപ്പോവാ ചെറിയ ചാടി ചാടി കുത്തി ചാടുക, കാരണം ബാക്കിലെ ചോക്കിന്റെ സീല് മൊത്തം പോയി കിടക്കുക. രണ്ടാമത്തെ റൈഡ് ഓഫ് റോഡ് അല്ലെ, എല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഈ റൈഡ് എന്തായാലും കലകം കാണാം. സെക്കൻഡ് റൈഡ് ബ്രേക്ക് കുടിച്ചാ നിക്കത്തില്ല. അടിപൊളി, ഫുള്ളി മോഡിഫൈഡ് എഡിവി. ഇടിവെട്ട് റോഡാ, കാരണം നോക്കി സൈഡ് നോക്കി നിങ്ങൾ. Oh, yeah.
റോഷൻ ഇവിടെ എത്തിയാ. ഓ ബേബി, ബ്രേക്ക് കുടിച്ചിട്ട് കിട്ടല്ല, ഭയങ്കര എക്സൈറ്റിംഗ് സാധനമാണ്. മുഖയൊക്കെ വരുന്നു ബ്രേക്ക്. അയ്യോ അയ്യോ, ബ്രേക്ക് കുടിച്ചിട്ട് കിട്ടല്ല. എന്താ വീഴ്? അയ്യോ ബ്രേക്ക്, പുക മാത്രമായിരുന്നു. ഓ വീണ്ടും ഓ സീറ്റ് വയ്ക്കോ വയ്ക്കോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓഫ് റോഡ് ഇവിടെ നിന്ന് നമ്മൾ അവസാനിപ്പിക്കുവാണ്. എല്ലാരും കിർക്കന്മാരാ, അത് കാരണം പിന്നെ കുഴപ്പമില്ല. സ്ക്വാഡ് ഗാങ്. മറ്റേ രാത്രി എത്തുന്ന നമ്മുടെ ഫുഡ് എല്ലാം വന്നിട്ടുണ്ട്. പൊറോട്ടയും പിന്നെ ബീഫ് റോസ്റ്റ്. ഈ ബീഫ് റോസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അതെന്തോ പരിപാടിയായപ്പോ. ഇതിപ്പ ആരാണ് ഔട്ട്? മോളിലായിട്ട് വാച്ച് ടവർ ഉണ്ട്, അവിടെ പോയി വ്യൂ പോയിന്റും കാര്യങ്ങളും കാണാൻ വേണ്ടി പോവാണ്. ഇത്രയും നേരം നമ്മൾ വന്ന സ്റ്റെപ്പില സ്റ്റെപ്പല്ല, ഇത് ഏണിയാണ്. അളിയ കണ്ട അളിയ. അപ്പൊ ഞാനിപ്പോ നിക്കുന്നത് ഗീ റിസോർട്ട്സിലാണ്. പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന വ്യൂവും അടിപൊളി തണുപ്പുള്ള ഒരു കോസി സ്റ്റേയുമാണ് നമ്മൾ ഇവിടെ നിന്ന് പാക്ക് ചെയ്യാൻ പോവാണ്. തേർഡ് ഡേ പറയണം, തേർഡ് ഡേ നമ്മൾ പോകാൻ പോകുന്നത് നേരെ കാമ്പല്ലൂർ മറയൂർ റൂട്ടിലുണ്ട്. അവിടെ വേറെ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ വേറെ കുറച്ച് ട്രയൽസ് ഉണ്ട്. അപ്പൊ അതിനിടക്കുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. തൊട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഗൈസ്, നമ്മൾ വണ്ടിയെല്ലാം വാമപ്പ് ചെയ്ത് ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. കഴിഞ്ഞ ദിവസം വരെ നമ്മുടെ കൂട്ടത്തിൽ രണ്ട് വണ്ടിയായിരുന്നു, ഞാനും സനലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നോക്കിയാൽ രണ്ട് അഡ്വഞ്ചർ, ഒരു അഡ്വഞ്ചർ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ എന്തോ അർജന്റായിട്ട് വീട്ടിൽ പോകണമെന്നുകൊണ്ട് പുള്ളി പോകേണ്ടി വന്നു. ഓമശം വരെ എല്ലാം കെട്ടി അടിപൊളിയായിട്ട് റെഡിയാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോഴാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആകാത്ത അവസ്ഥ, ഹൈ കൂളന്റ് ടെമ്പറേച്ചർ എന്നൊക്കെ പറഞ്ഞിരിക്കുവാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒന്ന് ബാറ്ററി ഇറങ്ങിപ്പോയതാ കാരണം സ്റ്റാർട്ട് ആകുന്നില്ല നോക്കിയിട്ട്. അവന്മാര് വിളിച്ചിട്ടുണ്ട്, അവന്മാര് പോയി, ഞാനൊറ്റൊക്കെ ആയിപ്പോയി. ഇപ്പൊ എന്താണെന്ന് നോക്കിയിട്ട് അതൊന്ന് കെട്ടി വലിച്ചിട്ടാണെങ്കിലും തള്ളി സ്റ്റാർട്ട് ആക്കിയിട്ടാണെങ്കിലും നമ്മൾ റൈഡ് കണ്ടിന്യൂ. ഓമശം ഞാനും സാലിനും കൂടെ എങ്ങനെയൊക്കെ വണ്ടി ചവിട്ടി തള്ളി സ്റ്റാർട്ട് ആക്കിയാട്ടോ. ഇന്ന് പോകും എപ്പോഴാണെങ്കിലും. അൺസ്റ്റോപ്പബിൾ അല്ലേ ഇപ്പൊ വണ്ടിയുടെ ഓട്ടം. ചാർജിന് എന്ത് ചെയ്യുന്നാ, പെട്രോളും ഇല്ല. അപ്പൊ തേർഡ് ഡേ മോർണിംഗ് നമ്മുടെ റൈഡ് മൂന്നാമത്തെ റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ഞാനും സനല്, മാഡ് മാക്സ്, റോഷനും മല്ലുകൊച്ചിയും കൂടെ അഞ്ച് ബൈക്ക് ആയിട്ടുള്ള ഒരു കിടിലെ റൈഡ് ആട്ടോ. ഇനി അങ്ങോട്ടുള്ള റൈഡുകളെല്ലാം അടിപൊളി കേർവ്സ് ആണ്, എല്ലാം നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡുകളിലൂടെ ഉള്ള യാത്രയാണ്. വെച്ചാൽ മതി, എന്റെ ബാക്കും ഫ്രണ്ട് ഷോക്കും കംപ്ലൈന്റ് ആയി, അതിന്റെ കൂടെ ബാറ്ററി. കെ ടി എം, എനിക്കൊരു ഓഫ് റോഡ് വണ്ടി ഒരു ഷോക്ക് കംപ്ലൈന്റ് ആയതുകൊണ്ട് എത്രത്തോളം കോർണറിങ് സേഫ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. അവർക്ക് എല്ലാവർക്കും പൊള്ളിയായിട്ട് കോർണർ ചെയ്തായിട്ട് കൊതി വരുന്നത്. ഓ ഗായ്സ്, ദേ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് നമ്മൾ ഇതേ വീണ്ടും യാത്ര തുടങ്ങി. ഭാഗ്യത്തിന് നമ്മുടെ ഫസ്റ്റ് ആട്ടിൽ തന്നെ വണ്ടി സ്റ്റാർട്ടായി. ഇത്രയും നേരം ഓടിയപ്പോഴേക്കും ബാറ്ററി കയറി കേട്ടോ. ഫ്രണ്ടിൽ എവിടെ പോലീസ് ചെക്കിംഗ് ഉണ്ട് കേട്ടോ, അത് ചേട്ടൻ ഇങ്ങനെ കാണിച്ചായിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടന്നാൽ
ആക്സിഡന്റ് കിട്ടി. ആരുടെക്കേ ഭാഗ്യമുണ്ട്, ആരുടെക്കേ പ്രാർത്ഥന ഉണ്ട്. മച്ചാൻ ഒന്നും പറ്റിയില്ല, ഒരു സ്ക്രാച്ച് പോലും പറ്റിയിട്ടില്ല. ടങ്കറ്റായിട്ട് ചെറുതായിട്ട് സ്ക്രാച്ച് ആയാണ് വണ്ടി മറിഞ്ഞ് വീണത്. നടുക്കന് കിടക്കാനാണ് കേട്ടോ. അപ്പം നമ്മളൊരു ഇറക്കം ഇറങ്ങി വരെയാണ് പറ്റിയത്. അപ്പൊ ഞാനായിരുന്നു ഏറ്റവും ബേക്കുന്നത്, ബാക്കി എല്ലാവരും ഫ്രണ്ടിലായിരുന്നു. അപ്പൊ അവർക്ക് പോയി സൗണ്ട് ആയിട്ട് തിരിച്ചു. ക്യാമറ ഓണാരോ? എന്തെങ്കിലും പറ്റിയോ? ഇല്ല, കുഴപ്പമില്ല. സഞ്ജുനപ്പോ ഭയങ്കര ടെൻഷനായപ്പോ ഇതെല്ലാം നടന്നപ്പോ. എന്ന് വെച്ചാ ആ ഫസ്റ്റ് ടൈമാണ് സഞ്ജു ഇങ്ങനെ ഒരു ആക്സിഡന്റ് കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റേതായിട്ടുള്ള ടെൻഷൻ സഞ്ജു ഉണ്ടായിരുന്നു. നടന്ന് കൂടാതെ കൈക്കും ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളത് നോക്കി നിന്നില്ല. അപ്പത്തന്നെ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞ് എക്സ്ട്രാ ഒക്കെ എടുത്ത് നോക്കാന്ന് പറഞ്ഞ് നമ്മളങ്ങനെ നിക്കായിരുന്നു. വണ്ടി ഓടിക്കാൻ പറ്റുന്ന കണ്ടീഷനാണെന്ന് അറിയാൻ വയ്യാതെ വണ്ടിയെ കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാന്ന് വിചാരിച്ച്. ഇപ്പം ഓടിക്കാൻ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഫുഡ് ബ്രേക്കിന്റെ അവിടുത്തെ സെറ്റ് ഫുൾ ഒടിഞ്ഞു കേട്ടോ. ഫ്രണ്ട് ബ്രേക്ക് മാത്രമേ ഉപയോഗിച്ച് ഇനി ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഫ്രണ്ട് ബ്രേക്കിന്റെ ലിവർ ആണെങ്കിൽ ബെൻഡ് ആയിട്ട് ഇരിക്കാൻ കേട്ടോ. അപ്പൊ വണ്ടി സഞ്ചരം കൊണ്ട് എടുപ്പിച്ചില്ല. അപ്പൊ അതൊരു പോലീസുകാരും പോയിട്ട് മൈൻഡ് പോലും ചെയ്യാതെ പോകാൻ കേട്ടോ. ഇത്ര ആൾക്കൂട്ടം കൂടി നിന്നിട്ടും അവർ തിരിഞ്ഞു വരും നോക്കാതെ ഒറ്റ പോക്കാ അവര്. ഒന്നുമില്ല, ഇതൊക്കെ എന്ത്, ഇതൊക്കെ ഓഫ് റോഡേഴ്സിന് ഇതൊക്കെ. ഇവിടുന്ന് ആക്സിഡന്റ് പറ്റിയെന്ന് വെച്ചാൽ ബാക്കിൽ ഷോക്ക് കംപ്ലൈന്റ് അല്ലായിരുന്നു. അപ്പൊ വണ്ടി ഷാർപ്പ് ഗ്ലോസിലോ എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല വളവാ, വരുംതോറും ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് കർവ് പോകുന്നത് കേട്ടോ. അപ്പൊ ഇവിടുന്ന് പാട് കണ്ടോ, ഇവിടുന്ന് വീണത്. വണ്ടി വളക്കാൻ പറ്റിയില്ല, ഇനിയിപ്പോൾ ബ്രേക്ക് പിടിക്കാൻ പറ്റണം. കൈയുടെ ഈ ജോയിന്റിന് ഭയങ്കര വേദനയാണ്. മൈക്ക് അഡാപ്റ്റർ പോയി, അതൊരു ടെൻഷൻസി. ബ്രേക്ക് പിടിക്കാൻ പറ്റണം, ഭയങ്കര വേദന. അത് ഭീകരമായിട്ടുള്ളൊരു വളവാ. ഷോക്കിന് കംപ്ലൈന്റ് ഇല്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു എനിക്ക് എടുക്കാതെ. ഷോക്ക് കുത്തി തെറിച്ച് വണ്ടി വെള്ളം കുടിക്കാൻ ഒന്ന് സ്മാർട്ട് ആവാനായിട്ട്. അതിനുശേഷം വണ്ടിക്ക് ചെറിയ കംപ്ലൈന്റ് ഉള്ളത് റെഡി ആക്കാനായിട്ട് ഞാനും സച്ചിനോട് നമ്മളെ ബജാജിന്റെ ഷോറൂമിൽ വന്നിട്ട്. അപ്പൊ ഫ്രണ്ട് ബ്രേക്ക് ലിവർ മാറാനായിട്ട് ഷോറൂമിൽ നിന്ന്. അപ്പൊ അവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്തിട്ട് തിരിച്ച് ഇനി ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട്. അപ്പൊ ഫ്രണ്ട് ബ്രേക്ക് മാത്രം വച്ച് ഇനി പോവേണ്ടതായിട്ടുണ്ട്. ആ ഒരു ആക്സിഡന്റിന് ശേഷം നമ്മൾ എല്ലാവരും ഹോസ്പിറ്റലിൽ വന്നു. എക്സ്റേ ഒക്കെ എടുത്തതിന് ശേഷം ഇങ്ങനെ ബാൻഡേജ് മാത്രം ഒന്ന് ഇടിയിപ്പിച്ചു. എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി കാഷ്വാലിറ്റിയിലാണ് കാണിച്ചത്. അപ്പൊ നേരെ ഓർത്തോ ഡോക്ടറിനെ കൂടെ കാണിക്കാൻ വേണ്ടി ഒരു 2 മണിക്കൂർ പോസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മാത്രമേ റൈഡ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാലും എനിക്ക് എത്രത്തോളം വണ്ടി കൈ വെച്ച് ഓടിക്കാം, കാരണം ഫ്രണ്ട് ബ്രേക്ക് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് കാരണം എത്രത്തോളം കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ചിലപ്പോ ഞാൻ ഏതെങ്കിലും ഒരു അഡ്വഞ്ചറിൽ കയറി പോകും. ഹോസ്പിറ്റലിൽ കാണിച്ച് സഞ്ജയ് വേറെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഇവിടുത്തെ ക്യാൻറ്റീനിൽ പോയപ്പോ ഫുഡ് ചുമ്മാ പോടാ, ഇവിടുത്തെ ക്യാൻറ്റീനിൽ പോയപ്പോ ഫുഡ് കഴിക്കാന്ന് പോവാ. എന്റെ തെളിവുണ്ട്, എന്റെ തെളിവുണ്ട്. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി സഞ്ജു വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല, റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ്. അപ്പൊ എന്തായാലും നമ്മള് റൈഡ് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ച്. അപ്പൊ നീ കടക്ക വീട്ടും അണിയിക്കേണ്ട. കൈ ഓക്കെ എന്ന് പറഞ്ഞല്ലോ, 2 ഡോക്ടർമാരെ കാണിച്ച്, 2 ഡോക്ടർമാരും ഓക്കെ ആന്ന് പറഞ്ഞ്. അതിനുശേഷം ഫുള്ള് എല്ലാ ഡീ പാഡ്സും ഗാർഡും എല്ലാം എടുത്തിട്ട് റൈഡ് തുടങ്ങാൻ പോവാണ്. ഞാൻ മല്ലുവിന്റെ പുറയിലായിരിക്കുന്ന, ബാക്കിയുള്ള റൈഡ് ഇനി ഇങ്ങോട്ട് ഫോറസ്റ്റ് കൗണ്ടിയിലോട്ടാ പോകുന്നത്. കേറട്ടെ? ഓക്കെ. ഇനി ഇതേ നടക്കുന്നു. അയ്യോ, മംഗള റൂട്ട് ഓടി വന്ന സമയത്ത് ഇതുപോലത്തെ ഒരു അടിപൊളി വാട്ടർഫോൾസ്. എന്താടാ നീല വിളിച്ചോ? ഓ ഗായ്സ്, പോലീസ് വന്നു. ആള് മാറി കുഴിയതാ, പടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജീപ്പ് എത്തി, സംഭവം എത്തിയിട്ടുണ്ട്. ഇതിലാണ് നമ്മുടെ ഇന്നത്തെ റൈഡ്. അപ്പൊ ഈ ഫുൾ ഓഫ് റോഡ് നമ്മളത് ഈ വണ്ടിക്കകത്ത് കയറി ഫോറസ്റ്റ് കൗണ്ടിലോട്ട് പോന്നാ. ആനയും കടുവയും പുലി എല്ലാം ഉള്ള സ്ഥലം. ഒറ്റക്കൊമ്പനുണ്ടെന്ന് ഈ വഴി കാട്ടുപോത്ത് പോയ വഴിയാണെന്ന്.
രാത്രി ഫോറസ്റ്റ് വണ്ടിയിലുള്ള വൈബാണ് കേട്ടോ ഈ കാറി കൊണ്ടിരിക്കണത്. എല്ലാരും ക്യാമ്പ് ഫയർ ആണെന്ന് പറഞ്ഞ് തീയ കത്തി ഞങ്ങൾ ചൂട് കൊണ്ടോണ്ടിരിക്കുകയാണ്. ഊട്ടിക്കത്തെ തണുപ്പായിട്ടു ഇങ്ങനത്തെ ഒരു വൈബ് ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ടെന്ന് നമ്മുടെ കൂടെ അറിയത്തില്ല. പക്ഷെ ഇങ്ങനെ ക്യാമ്പ് ഫയറിന്റെ കൂട്ടത്തിൽ കൂട്ടുകാരായിട്ട് ഇങ്ങനെ നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ ഒരു മൊമെന്റ് ഭയങ്കര ഹാപ്പി ആട്ടോ അല്ലേ. ഗായ്സ് അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഫോറസ്റ്റ് കൗണ്ടി റിസോർട്ട്. ഇവിടെ ഇന്നത്തെ സ്റ്റേ നമ്മൾ അവസാനിപ്പിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനിങ് നിൽക്കുവാണ്. കാരണം കൈയുടെ അവസ്ഥ അത്ര നല്ലതല്ല. കാരണം ഇവിടെ ഇച്ച് നീര് വെച്ചിട്ടുണ്ട് വെച്ചാൽ മതി, അതിന്റെ അകത്തൊരു പേരുണ്ട്. ബാക്കിയുള്ളവരൊക്കെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രക്കിംഗ് ഉണ്ടായിരുന്നു, അതുപോലെ മൂന്ന് ടൈപ്പ് അട്ടകളും ഉണ്ട് ആ ട്രക്ക് ചെയ്യാൻ പോകുന്ന വഴിയിൽ. അത് ഇച്ചിരി പാടാണ്. കാലം നോക്കിയാൽ ഫുള്ള് ചോരയാണ്, ഫുള്ള് ചോരയാ. അപ്പൊ ഒരുപാട് കോളായിട്ടോ അത് നോക്കി കണ്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഉപ്പ് സാനിറ്റൈസറോ കൊണ്ടുപോയി അല്ലെങ്കിൽ പണി പാടും. അപ്പൊ അവരതിനു വേണ്ടി പോയേക്കുവാണ്. എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്ന് വെച്ചാൽ മതി. അപ്പൊ ഞാനും സനലും കൂടെ യാത്ര നിർത്തി വീട്ടിലോട്ട് പോവാണ്. ബാക്കി മാഡ്മാക്സും അല്ലിക്കൊച്ചിയും ഈകളും കൂടെ അടുത്ത റിസോർട്ടിലോട്ട് പോവാണ്. അവർ മറയൂരോട്ട് വീട്ടിൽ റൈഡ് കണ്ടിന്യൂ ചെയ്യും. ഇതും വെച്ചോണ്ട് ട്രാവൽ ചെയ്ത് ട്രാവലിനെ അങ്ങ് മടുപ്പിക്കണ്ടെന്ന് നോക്കിട്ടാണ് ഇനി അങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ പ്ലാൻ ഉണ്ടാകുന്നത്. വണ്ടിയൊക്കെ ഒന്ന് റെഡിയാക്കണം. നമ്മുടെ സൈഡിലെ സിംഗാമിന്റെ സൈഡിലായിട്ടുള്ള ഫുഡ് റെസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ബാറില്ലേ, അത് കംപ്ലീറ്റ് ഒടിഞ്ഞു പോയി. പിന്നെ ഹാൻഡിൽ ബാർ ബെൻഡായി, ബ്രേക്ക് ലിവർ പോയി, ബാക്ക് ബ്രേക്ക് ഇല്ല. പിന്നെ രണ്ട് ഷോക്കും പൊട്ടി. ആ ബാക്കിലെ ഷോക്ക് പൊട്ടിയത് കൊണ്ടാണ് ഈ ഒരു ആക്സിഡന്റ് ഉണ്ടായത്. പക്ഷെ ഒരു ആക്സിഡന്റ് എന്തുകൊണ്ടാണ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൈൻഡ് കർവ് ആയിരുന്നു. അന്ന് വെച്ചാൽ ചെറിയ കർവ് അല്ല, അവിടെ ആയിരുന്നു ഏറ്റവും വലിയ കർവ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കോഷൻ ഷാർപ്പ് കേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. വേറെ എവിടെ അങ്ങനത്തെ ബോർഡ് കണ്ടില്ല. ആദ്യം നൈസിനൊന്ന് വളഞ്ഞ് വരും, പിന്നെ ഒരു ഒറ്റ വളവ്. ആ വളവ് നൈസായിട്ട് സിമ്പിളായിട്ട് എടുത്തിട്ട് പോകാമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വണ്ടി വളച്ച് വന്ന സമയത്ത് തന്നെ വണ്ടിയുടെ ബാക്കിൽ തെറിച്ച് 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 പോകുമായിരുന്നു. വെച്ചാൽ ട്രാക്ഷൻ കിട്ടുന്നില്ല, റോഡിൽ നിന്ന് പൊങ്ങി 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 പോകുമായിരുന്നു. കാരണം ഷോക്കിൻ്റെ അകത്ത് ഓയിൽ ഇല്ലെങ്കിൽ ഈ സ്പ്രിങ് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം വെറുതെ കിടന്ന് ഡാമ്പ് ചെയ്തുകൊണ്ടിരിക്കും ഈ സാധനം. സ്പ്രിങ് പോലെ ചാടിക്കൊണ്ടിരിക്കും. അപ്പം നില തുറക്കത്തില്ല ബാക്ക് വീൽ. അത് കാരണമാണ് ബാക്ക് വീൽ സ്കിഡാകാൻ തുടങ്ങിയത്. അപ്പം എനിക്ക് മനസ്സിലായി എന്താണേലും പാളി വീഴുമെന്നുള്ള ഒരു മൈൻഡായി. അപ്പോഴേക്കും ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ വളഞ്ഞ് വരുന്ന സമയത്താണെങ്കിൽ ഫ്രണ്ടിൽ ഒരു ലോറിയും കണ്ട്. അപ്പോഴേക്കും ബാങ്ക് ബ്രേക്ക് ചെയ്ത്, ബാങ്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണേലും വണ്ടി സ്കിഡാകും. അങ്ങനെ സ്കിഡായി കഴിഞ്ഞപ്പോഴേക്കും ആസ് യൂഷ്വൽ സ്റ്റെപ്പ്, വണ്ടി വളഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ഥലത്ത് വന്നൊരു ബാക്ക് വീൽ ലോക്ക് ആവും. ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മളെ എടുത്ത് എറിയും വണ്ടി. ഞാനിങ്ങനെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ തെറിച്ച് പോകുമായിരുന്നു. ഇപ്പൊ കൈ കുത്തിയാ വീണത്. കൈ കുത്തി വീണ സമയത്ത് ഈ റിസ്റ്റിന്റെ ഈ ഭാഗത്ത് നല്ല പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഭാഗത്തുമാണ് ഉണ്ടായത്. ജാക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ നോർമൽ ബ്രീത്തബിൾ ജാക്കറ്റ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണ് പറ്റിയ പ്രശ്നം. എന്താണെങ്കിൽ റൈഡിങ്ങിന്റെ അകത്ത് എല്ലാവരും സേഫ്റ്റി ജാക്കറ്റും ഗിയേഴ്സ് ഒക്കെ ഇട്ടിട്ട് വേണ്ടി മാത്രമേ റൈഡ് പോകാവുള്ളൂ. അല്ലെന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബാക്കി റൈഡ് കൂടെ ഫുള്ള് കണ്ടിന്യൂ ചെയ്തിട്ട് വീട്ടിൽ പോയാൽ മതിയായിരുന്നു. ചെറിയൊരു മിസ്സിങ്. സാരമില്ല, ഇനി നെക്സ്റ്റ് ടൈം ഫുൾ റൈഡിങ് ഗിയേഴ്സും ജാക്കറ്റും ഒക്കെ ആയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാം എൻ്റെ മച്ചാന്മാർക്കും ബൈ ബൈ.